ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാലാമത്തെ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം ഇപ്പോൾ വരികയാണ്. നാലാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഒന്ന്, എൻലാർജ്മെന്റ്; രണ്ട്, എൻകറേജ്മെന്റ്; മൂന്ന്, ഇനേബിൾമെന്റ്. മൂന്ന് കാര്യങ്ങൾ വിശാലമാക്കി തരുന്നു, നമുക്ക് പ്രോത്സാഹനം തരുന്നു, നമുക്ക് ബലം തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നാലാം സങ്കീർത്തനം വായിക്കുകയാണെങ്കിൽ ഒരു പുതിയ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും, പുതിയ കൃപ നിങ്ങൾക്ക് ലഭിക്കും. വെറുതെ വായിച്ച് ഓടിച്ച് വായിച്ചാലൊന്നും കിട്ടുകയില്ല. ഓരോ വാക്യവും വായിച്ചിട്ട് ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളാകണമെന്നില്ല, അതിനേക്കാളും നല്ല ശക്തമായ ചില ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരും. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം വചനം വിടർത്തി വായിച്ചുകൊണ്ട്, ഓരോ വാക്യവും വായിച്ചുകൊണ്ട് ധ്യാനിക്കണം. ഇപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്, യേശുക്രിസ്തുവിന് എനിക്ക് എന്ത് ദൂതാണ് ഇപ്പോൾ തരാനുള്ളത്, എനിക്ക് തരാനുള്ള സന്ദേശം എന്താണ്, കർത്താവെ നീ എന്നോട് എന്താണ് ഇപ്പോൾ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ എനിക്ക് ഗ്രഹിക്കാൻ കൃപ തരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് വേദപുസ്തകം വായിക്കണം. ബൈബിൾ വായിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അതിൽ നിന്നുള്ളതായ ശക്തി നമുക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കും. വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്ന നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് നമ്മുടെ ഒരു പതിവാകണം, നമ്മുടെ ശീലമാകണം. ദൈവത്തിന് സ്തോത്രം. നാലാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യം നമുക്ക് വായിക്കാം. ആറാം വാക്യം, നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു, യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ദാവീദ് രാജാവ് പറയുകയാണ്, ആരും എന്നെ സഹായിക്കാനില്ല, സ്വന്തം മോൻ പോലും എന്നെ ഓടിക്കുന്നു, അബ്ശാലോം കുമാരൻ എന്നെ ഓടിച്ച് ഞാൻ ഈ കാട്ടിൽ വന്ന് രാവാർക്കേണ്ടി വരുന്നു. ഇന്നലെ സുഖമായി കൊട്ടാരത്തിൽ നല്ല സന്തുഷ്ടനായി കിടന്നുറങ്ങിയ ഞാൻ ഇന്നിതാ ഈ കാട്ടിൽ ഗുഹയിൽ ഇവിടെ കിടക്കേണ്ടി വരുന്നു. എന്നെ ആര് സഹായിക്കും, എന്നെ ആര് സഹായിക്കും? ദൈവത്തിന് സ്തോത്രം. ആര് നോക്ക് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. കർത്താവേ, എനിക്ക് നന്മ കാണിക്കാൻ ആരുമില്ലെന്ന് തോന്നുന്നല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് തോന്നുന്നല്ലോ, എൻ്റെ ഈ പ്രതിസന്ധിയിൽ എനിക്കൊരു കൈത്താങ്ക തരാൻ ആരുമില്ലല്ലോ. എന്തുമാത്രം സേനാ നായകന്മാരും എനിക്കുണ്ടായിരുന്നു, എന്തുമാത്രം ഭടന്മാരും പടയാളികളും എനിക്കുണ്ടായിരുന്നു, എല്ലാവരും എന്നെ നല്ലത് നല്ലതെന്ന് പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ശൗൽ ആയിരത്തെ കൊന്നോ ദാവീദോ പതിനായിരത്തെന്ന് പാടി കീർത്തിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ. കർത്താവെ, എല്ലാം പോയല്ലോ, എനിക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. അവൻ്റെ കാര്യം പോയി, ഇനിയുണ്ടോ അവൻ തലവെക്കാൻ പോകുന്നു, ഇനിയുണ്ടോ അവൻ എഴുന്നേൽക്കാൻ പോകുന്നു? തീർന്നില്ലേ അവൻ്റെ കഥ? അവൻ്റെ കാര്യം തീർന്നു. പലരും എന്നെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇനി അവൻ എഴുന്നേൽക്കില്ല, ഇനി അവൻ തലവെക്കുകയില്ല, ഇനി അവൻ ഭാവിയില്ല, തീർന്നു അവൻ്റെ കാര്യം. ഇങ്ങനെ ചിന്തിക്കുന്ന പലരും, എതിരാളികൾ പലരും അങ്ങനെ ചിന്തിച്ച് എന്നെക്കുറിച്ച് ദോഷം നിരൂപിക്കുന്നു. ആര് നന്മ കാണിക്കുന്നു പലരും പറയുന്നു. കർത്താവേ, ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ മുഖപ്രകാശം എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. നിന്റെ പ്രകാശമുണ്ടല്ലോ, അതെൻ്റെ മേലൊന്ന് ഉദിപ്പിക്കണം. മതി എനിക്ക്, വേറൊന്നും വേണ്ട. ആരുടെയും കയ്യിൽ നിന്ന് എനിക്ക് നന്മ കിട്ടിയില്ലെങ്കിലും, ആരുടെയും പക്കൽ നിന്നൊരു ഉപകാരം കിട്ടിയില്ലെങ്കിലും, ഞാൻ പൂർണ്ണ സംതൃപ്തനായിരിക്കും. നിന്റെ മുഖപ്രകാശം എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. എൻലൈറ്റൻമെൻറ്റ്, എൻലൈറ്റൻമെൻറ്റ്. ദൈവത്തിൻ്റെ പ്രകാശം നമ്മിലേക്ക് കതിരൊളി വീശി കടന്നു വരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രകാശം നമ്മിലേക്ക് പ്രവേശിക്കുന്നു. നിന്റെ മുഖപ്രകാശം എൻ്റെ മേൽ വരുമാറാകണമേ, മുഖപ്രകാശം ഉദിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാർഡിനൽ ന്യൂമാൻ, പ്രസിദ്ധനായ ഒരു നല്ല ഇംഗ്ലീഷ് കവിയാണ്. അദ്ദേഹം ഒരിക്കൽ അറ്റ്ലാന്റിക്കിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ രാത്രി എന്തോ മനസ്സിനൊരു ആകുലത, മനസ്സിനെന്തോ ഒരു അസ്വസ്ഥത, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഏതോ ചില പ്രയാസങ്ങൾ മനസ്സിലിങ്ങനെ ഇരുണ്ടു കൂടുന്നു, മനസ്സിൽ വിഷാദം വന്ന് നിറയുന്നു. എന്താണാവോ കാര്യം, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അന്തസംഘർഷങ്ങൾ, അകത്തിങ്ങനെ ടെൻഷൻ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. പല കാര്യങ്ങൾ ജീവിതത്തിലെ പല കാര്യങ്ങളാണ്, ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ, ജീവിതത്തിൽ നേരിടുന്ന ചില ഊരാക്കുരുക്കുകൾ,
ഇതെല്ലാം ഹൃദയത്തെ അങ്ങനെ മസിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കപ്പലിൻ്റെ മുകൾത്തട്ടിൽ കയറി നിന്നിട്ട് അങ്ങ് ഒരു ആകാശത്തിലേക്ക് നോക്കി. ആകാശം ഇരുണ്ടിരിക്കുന്നു, നല്ലപോലെ മഴക്കാർ കൂടി തിങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവിടെ അവിടെ ചെറിയ പ്രകാശം, ചെറിയ പ്രകാശം, നക്ഷത്രങ്ങളുടെ ചെറിയ പ്രകാശം ഇടയ്ക്ക് വരുന്നുണ്ട്. വീണ്ടും നക്ഷത്രത്തിൻ്റെ മീതെ കരിങ്കാർ കയറും, മഴക്കാർ കയറും, അപ്പോൾ നക്ഷത്രം മറയും, പക്ഷേ വീണ്ടും നക്ഷത്രം തെളിയും. അദ്ദേഹം നോക്കി, അദ്ദേഹം ആ നക്ഷത്രങ്ങളുടെ പ്രകാശത്തിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, ലീഡ് കൈൻഡ്ലി ലൈറ്റ് എമിറ്റ് ദിസ് എൻ സർക്കിളിംഗ് ഗ്ലൂം. ലീഡ് കൈൻഡ്ലി ലൈറ്റ്, നിങ്ങൾ ചിലത് പഠിച്ചിട്ടുണ്ടാവും, ലീഡ് കൈൻഡ്ലി ലൈറ്റ്, ദിവ്യപ്രകാശമേ എന്നെ നയിച്ചാലും. ലീഡ് കൈൻഡ്ലി ലൈറ്റ് എമിറ്റ് ദിസ് എൻ സർക്കിളിംഗ് ഗ്ലൂം, ഈ ചുറ്റി പടർന്നു കയറുന്നതായ കരിമേഘക്കാറുകളുടെ ഇരുളിമയിൽ നിന്ന് എനിക്കൊരു പ്രകാശം തരണമേ. ലീഡ് കൈൻഡ്ലി ലൈറ്റ് എമിറ്റ് ദിസ് എൻ സർക്കിളിംഗ് ഗ്ലൂം, എന്നെ ഒരു ഗ്ലൂം എൻസർക്കിൾ ചെയ്യുന്നു, ഒരു മ്ലാനത എന്നെ വലയം ചെയ്യുന്നു, ഒരു ഇരുള എന്നെ വലയം ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ സംഘർഷം, എൻ്റെ മനസ്സിൻ്റെ അന്തരാളത്തിലുള്ളതായ സംഘർഷം എന്നെ വലയം ചെയ്യുന്നു, എനിക്കൊരു സ്വസ്ഥത ഇല്ലല്ലോ. ലീഡ് കൈൻഡ്ലി ലൈറ്റ് എമിറ്റ് ദി എൻ സർക്കിളിംഗ് ഗ്ലൂം. ലീഡ് ദൗ മീ ഓൺ, ദൗ അവിടെ ദൗ എന്ന് പറയുന്നത് ദൈവത്തെ വിളിക്കുകയാണ്, ദൈവമേ അങ്ങ് എന്നെ നയിക്കണമേ. ലീഡ് ദൗ മീ ഓൺ, ദിവ്യപ്രകാശമേ എന്നെ നയിക്കണമേ. ഞാനിന്ന് ഇരുളിൽപ്പെട്ട് വലയുന്നു, മുന്നോട്ടൊരു ഗതി കിട്ടാതെ എൻ്റെ മനസ്സ് ആകുലപ്പെട്ടിരിക്കുന്നു, ചിന്തിച്ചിട്ടൊരറ്റം കാണുന്നില്ല, എൻ്റെ ഹൃദയത്തെ ഈ സംഘർഷത്തിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല. ലീഡ് ദൗ മീ ഓൺ, എന്നെ മുന്നോട്ട് നയിക്കണമേ. ദ നൈറ്റ് ഈസ് ഡാർക്ക്, അന്ന് രാത്രി ഇരുളേറിയതാണ്. ദ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് ഐ എം ഫാർ ഫ്രം ഹോം, ഇപ്പോൾ ഞാൻ ദൂരെ, എൻ്റെ വീട്ടിൽ നിന്ന് എത്രയോ ദൂരെയാണ്. ദ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് ഐ എം ഫാർ ഫ്രം ഹോം, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വളരെ ദൂരെയാണ്. ഇപ്പോൾ ഈ രാത്രിയുടെ അന്ധകാരം മാത്രമല്ല, എൻ്റെ ഹൃദയത്തിലെ അന്ധകാരം കട്ടിക്കൂരിയിട്ട് പിടിപ്പിച്ചിരിക്കുന്നു. ദ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് ഐ എം ഫാർ ഫ്രം ഹോം, ലീഡ് ദൗ മീ ഓൺ, നീ എന്നെ നയിച്ചില്ലെങ്കിൽ ഞാൻ അക്കരെ പറ്റുകയില്ല, നീ എന്നെ നയിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുകയില്ല. വീണ്ടും പറയുകയാണ്, കീപ് ദൗ മൈ ഫീറ്റ്, എൻ്റെ പാദത്തെ നീ ഒന്ന് സൂക്ഷിച്ചോളണേ, എൻ്റെ നടപ്പിനെ നീ ഒന്ന് സൂക്ഷിച്ചോളണേ, എൻ്റെ നടപ്പിനെ, കീപ് ദൗ മൈ ഫീറ്റ്, എൻ്റെ പാദത്തെ നീ ഒന്ന് സൂക്ഷിച്ചുകൊള്ളണമേ. എൻ്റെ പാദം തെറ്റിപ്പോകാതെ, എൻ്റെ ചുവടുവെപ്പുകൾക്ക് അബദ്ധം പറ്റാതെ, എൻ്റെ കാൽവെപ്പുകൾക്ക് കേടുപറ്റാതെ, നാഥ നീ എന്നെ സൂക്ഷിച്ചുകൊള്ളണമേ. കീപ് ദൗ മൈ ഫീറ്റ്, ഐ ഡു നോട്ട് ആസ്ക് ടു സീ ദ ഡിസ്റ്റൻസ് സീൻ, നാഥ ഞാൻ അങ്ങ് അങ്ങ് ദൂരെയുള്ള രംഗങ്ങൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്നില്ല. കർത്താവേ, ഞാൻ നിന്നോടൊന്നും ചോദിക്കുന്നില്ല, അങ്ങ് ദൂരെ ദൂരെ എന്തെല്ലാമാണെന്ന് ചോദിക്കുന്നില്ല. എൻ്റെ ഇപ്പോൾ കാഴ്ചവോട് വയ്ക്കാനുള്ളതായ ആ എൻ്റെ പാദത്തെ നീ സൂക്ഷിച്ചു തന്നാൽ മതി. ഇരുളിൽ കൂടിയാണ് ഞാൻ നടക്കുന്നത്, എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അന്ധകാരം വളരെ കട്ടിയായ ഇരുളിൻ്റെ അനുഭവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ ഗതിയില്ല, ഞാൻ വലയുന്നതുകൊണ്ട് എൻ്റെ പാദത്തെ ഒന്ന് സൂക്ഷിച്ചുകൊള്ളണമേ. ഞാൻ ഒരിക്കലും ദൂരെ ദൂരെയുള്ള വഴി ഏത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഐ ഡു നോട്ട് ആസ്ക് ടു സീ ദ ഡിസ്റ്റൻസ് ഇൻ വൺ സ്റ്റെപ്പ് ഇൻ എ ഫോർ മീ, ഒരു ചുവട് വയ്ക്കാൻ ധാരാളം മതി കർത്താവേ, വൺ സ്റ്റെപ്പ് ഇൻ എ ഫോർ മീ, എനിക്കൊരു ചുവട് വയ്ക്കാനുള്ളതായ നിലം തന്നാൽ മതി. സഹോദരങ്ങളെ, എൻലൈറ്റൻമെൻറ്റ്, നമുക്കൊരു ചുവട് വയ്ക്കാനുള്ളതായ പ്രകാശം മതി. ചുറ്റും ഇരുൾ തിങ്ങി വരുന്നു, ചുറ്റും മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്നു, മുൾപാതയിൽ കൂടിയാണ് പോകുന്നത്. ഈ ലോക ജീവിതം ഉസുമശയ്യല്ല, പൂമത്തെയല്ല, സുഖകരമല്ല, എന്തുമാത്രം സഹിച്ചാൽ മതിയാകും. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, നമ്മുടെ സ്ത്രീകൾ എന്തുമാത്രം സഹിക്കുന്നവരാണ്, എന്തുമാത്രം സഹിക്കുന്നു, എന്തെല്ലാം കൊച്ചുനാളിലെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ ശാസനകൾ, അവരുടെ ശിക്ഷണങ്ങൾ, ഇതെല്ലാം സഹിക്കുന്നു. പിന്നീട് അധ്യാപകരിൽ നിന്ന്, അത് കഴിഞ്ഞ് പ്രായമായി ഭർത്താവിൽ നിന്ന്, ഭർത്താവിൻ്റെ ആളുകളിൽ നിന്ന്, എല്ലാം സഹനമാണ്, സഹിക്കുക. നോക്കുമ്പോൾ വഴി വളരെ ഇടുങ്ങിക്കാണുന്നു, എന്തു ചെയ്യും, എല്ലാം തകർന്നു കാണുന്നു. അനേകം പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ കടത്തിൻ്റെ ഭാരങ്ങൾ, ഭർത്താവ് വലയുന്ന പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ ദുശ്ശീലങ്ങൾ, ദുസ്വഭാവങ്ങൾ മൂലം വലയുന്ന കാര്യങ്ങൾ. സഹനമാണ് ജീവിതം, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടല്ലോ സഹനം.
ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ ഇട കിട്ടിയാൽ മതി, മുഴുവൻ മുള്ളു നിറഞ്ഞിരിക്കുന്നു പാതയിൽ. പാതയിൽ മുഴുവൻ മുള്ള, കാല് വയ്ക്കാൻ പറ്റുന്നില്ല, ഒരിടം കിട്ടുന്നില്ല. ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ എനിക്ക് ഇടം തന്നാൽ മതി, ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലരുടെ ഹൃദയത്തിൽ അത് മനസ്സിലാകും. ജീവിതത്തിൽ കഠിനമായ യാതനകളേറ്റ്, കുടുംബത്തിൽ പീഡകളേറ്റ്, കുടുംബത്തിൽ അലോഹ്യങ്ങളായി, സ്വസ്ഥതയില്ലാതെ, മനസ്സിൽ സംഘർഷമായി, മനസ്സിൽ ഭാരങ്ങളായി, ഉള്ളുരുകി, അകം ഉലഞ്ഞ്, ഹൃദയം തകർന്ന് വിഷമിക്കുന്നവർക്ക് മനസ്സിലാകും. പല പല കാര്യങ്ങളിൽ രോഗമാകാം, അല്ല പൈസയുടെ ഞെരുക്കമാകാം, കടത്തിൻ്റെ ഭാരമാകാം, മക്കളുടെ ദുസ്വഭാവമാകാം, ഭാര്യയുടെ ദുശ്ശീലമാകാം, ഭർത്താവിൻ്റെ കോപക്രാന്തമായ സ്വഭാവമാകാം, രാത്രികളിലെ ഭർത്താവിൻ്റെ മദ്യപാനം കഴിഞ്ഞു വന്നുള്ള അട്ടഹാസങ്ങളാകാം, ഗർജനങ്ങളാകാം, മരിച്ചാൽ മതി എന്നുള്ളതായ കാര്യങ്ങളാകാം, മാരകമായ രോഗമാകാം, എന്തെല്ലാമാകാം. ഇങ്ങനെ വലഞ്ഞു പോകുന്ന മനുഷ്യൻ മുള്ളു നിറഞ്ഞ വാതിയിൽ കൂടി പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് വയ്ക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. എൻലൈറ്റൻ ചെയ്യണമേ, എന്നെ പ്രകാശിപ്പിക്കണമേ, എനിക്ക് പ്രകാശം തരണമേ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, ഈ മുള്ളു നിറഞ്ഞ പാതയിൽ കൂടി പോകാൻ എനിക്ക് എൻ്റെ പാദം വയ്ക്കാൻ ഒരടി നിലം കാണിച്ചു തരണമേ. ഇത് അങ്ങ് ദൂരദൂരെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ചോദിക്കുന്നില്ല, ദൂരെയുള്ള പാദങ്ങളെല്ലാം കാണാൻ ഞാൻ ചോദിക്കുന്നില്ല. ഒരു സ്റ്റെപ്പ് വയ്ക്കാനുള്ള സ്ഥലം തന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. വൺ സ്റ്റെപ്പ് ഇൻ എ ഫോർ മീ, എനിക്ക് മതി കർത്താവേ, അത് മതി, ഒരു ചോട് വയ്ക്കാൻ. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. വലുതൊന്നും വേണമെന്നില്ല, എൻ്റെ കടവും തീർന്നാൽ മതിയായിരുന്നു. വേറെ ഒന്നും വലുത് വേണമെന്നില്ല, എൻ്റെ കടവും തീർന്നാൽ മതിയായിരുന്നു. ഇതിന് പരിഹാരം കിട്ടുമോ? ഇതൊക്കെ തീർന്നിട്ട് എനിക്കിന്ന് ശാന്തമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമോ? ഉറക്കമില്ലാത്ത രാവുകൾ. എൻ്റെ ദൈവം, എനിക്കൊരു നല്ല കാലം കിട്ടുമോ? എൻ്റെ കുടുംബത്തിന് സമാധാനം കിട്ടുമോ? ഞങ്ങൾ തമ്മിൽ ഐക്യമായി കഴിയുന്നൊരു കാലം കാണുമോ? ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, പെറുവിപ്പില്ലാത്ത ഒരു ഐക്യമുള്ളൊരു ജീവിതം എനിക്ക് കിട്ടുമോ? വൺ സ്റ്റെപ്പ് ഇൻ എ ഫോർ മീ, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഒരു സമാധാനം തന്നാൽ മതി. നാളെയും അത് തന്നെ, വൺ സ്റ്റെപ്പ് ഇൻ എ ഫോർ മീ, ഇന്നത്തെ ഒരു ദിവസത്തേക്ക്. അടുത്ത ദിവസം അത് തന്നെ, വൺ സ്റ്റെപ്പ് ഇൻ എ ഫോർ മീ, ഒരു ദിവസത്തേക്ക്. ദൈവത്തിന് സ്തോത്രം. എൻലൈറ്റൻമെൻറ്റ് എന്താണ് പറഞ്ഞത്? നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ദൈവത്തിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. നമ്മുടെ മുഖത്തേക്ക് കർത്താവ് നോക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം എൻ്റെ മുഖത്ത് പ്രതിബിംബിക്കുന്നു. എന്തൊരു ഭാഗ്യം! എൻ്റെ മുഖത്ത് കർത്താവിൻ്റെ മുഖം പ്രതിബിംബിക്കുന്നു, എൻ്റെ മുഖത്ത് കർത്താവിൻ്റെ ഹൃദയം പ്രതിബിംബിക്കുന്നു. അതാണ് ആഗ്രഹിക്കേണ്ടത്, എൻലൈറ്റൻമെൻറ്റ്. ദാവീദിൻ്റെ ഹൃദയത്തിൽ തോന്നുകയാണ്, എനിക്ക് എൻ്റെ മകനോട് പരിഭവമില്ല, എൻ്റെ മകനോട് പരാതിയില്ല, എൻ്റെ മകനോട് വൈരാഗ്യമില്ല, അവനെന്നെ ഓടിക്കുന്നുണ്ട്, അവനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു കളയുന്നുണ്ട്, അവനെ കൊല്ലാൻ സൈന്യത്തെ അയക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അവനോട് വഴക്കില്ല, എനിക്ക് പരാതിയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ ആ മുഖപ്രകാശം എന്നെ മൃദുപ്പിച്ച് നിന്നെ പ്രതിബിംബിക്കുന്ന ഒരു മനുഷ്യനാക്കി എന്നെ തീർത്താൽ മതി. യേശുവിനെ പ്രതിബിംബിക്കുക. സ്തോത്രം സഹോദരങ്ങൾ, യേശുവിനെ പ്രതിബിംബിക്കുക. ഞാനങ്ങനെ ഇത് പറയുമ്പോൾ എനിക്ക് ഭയം വരുന്നു, കാരണം ഇത് നിസ്സാര കാര്യമല്ല ഈ പറയുന്നത്. ഞാൻ ഇത് പറയാൻ യോഗ്യനല്ലോ. കർത്താവ്, യേശുവിൻ്റെ ഭാവം എനിക്കിതുവരെയും കിട്ടിയിട്ടില്ലല്ലോ. യേശുവിൻ്റെ ഛായ, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ കാരുണ്യം, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വാത്സല്യം, യേശുവിൻ്റെ വിശുദ്ധി, എൻ്റെ കർത്താവെ, ഓരോന്നോരോന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അഞ്ചയലോകത്തെ താൻ ഞാനായിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ മുഖച്ഛായ, യേശുവിൻ്റെ സ്വഭാവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൂടി പ്രതിബിംബിക്കുന്നതിന് മുഖപ്രകാശം ഞങ്ങളുടെ ഉദിപ്പിക്കണമേ. എൻലൈറ്റൻമെൻറ്റ്, നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. യേശുവിൻ്റെ പ്രകാശം, ദിവ്യപ്രകാശമായ യേശുവിൻ്റെ പ്രകാശം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ പ്രകാശം കൊണ്ട് നിറയുമ്പോഴാണ് നാം അനുഗ്രഹീതരായിത്തീരുന്നത്. അപ്പോഴാണ് അഞ്ചാമത്തെ വാക്യം വരുന്നത്, ബ്ലെസ്സിങ് ഓഫ് എൻജോയ്മെൻറ്റ്. ബ്ലെസ്സിങ് ഓഫ് എൻജോയ്മെൻറ്റ്, സന്തോഷത്തിൻ്റെ അനുഗ്രഹം. ഒന്ന്, ദ ബ്ലെസ്സിങ് ഓഫ് എൻലാർജ്മെൻറ്റ്. രണ്ട്, ദ ബ്ലെസ്സിങ് ഓഫ് എൻകറേജ്മെൻറ്റ്. മൂന്ന്, ദ ബ്ലെസ്സിങ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. നാല്, ദ ബ്ലെസ്സിങ് ഓഫ് എനേബിൾമെൻറ്റ്. അഞ്ച്, ദ ബ്ലെസ്സിങ് ഓഫ് എൻജോയ്മെൻറ്റ്, സന്തോഷം. സന്തോഷമുണ്ടാകും ജീവിതത്തിൽ, സന്തോഷം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്താണ് ഈ സന്തോഷം? ദാവീദ് പറയുന്നുണ്ട്, ധാന്യവും വീഞ്ഞു മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ധാന്യം വീഞ്ഞു മറച്ചപ്പോൾ അവർക്കധികം സന്തോഷമുണ്ടായി, പക്ഷെ എനിക്ക് അതിനേക്കാളധികം സന്തോഷം തന്നിരിക്കുകയാണ്.
താനിയും വീഞ്ഞ് മർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദ ബ്ലെസ്സിങ് ഓഫ് എൻജോയ്മെൻറ്റ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു പഴയ കഥയുണ്ട്. ഒരു രാജാവ്, അദ്ദേഹം നാട്ടിലുള്ള ഈ പടം വരയ്ക്കാൻ കഴിവുള്ളവരെ എല്ലാവരെയും കൂട്ടിവരുത്തി പറഞ്ഞു, നിങ്ങൾ സമാധാനത്തിൻ്റെ ചിത്രം വരയ്ക്കുക, സമാധാനത്തിൻ്റെ ചിത്രം. എല്ലാവരും വരച്ചുകൊണ്ട് വന്നു. ഒന്നും രാജാവ് അത്ര പിടിച്ചില്ല. രണ്ട് ചിത്രം രാജാവ് തിരഞ്ഞെടുത്ത് വെച്ചു. രാജാവ് തിരഞ്ഞെടുത്ത് വെച്ച ഒന്നാമത്തെ ചിത്രം ഒരു ഒരു തടാകം, നല്ല തെളിഞ്ഞ വെള്ളം, ഒരു തിരമാലയൊന്നുമില്ല, അനക്കമറ്റ് കിടക്കുന്ന വെള്ളം, നല്ല കുളിർമയുള്ള ജലം. അതിലേക്ക് നോക്കിയാൽ നമ്മെ തന്നെ മുഴുവൻ പ്രതിബിംബിച്ച് കാണാം അതുപോലത്തെ ജലം. അടുത്ത് ധാരാളം ചെടികളും പൂക്കളുമെല്ലാം. പുറത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ നീലാകാശം, മഴക്കാറൊന്നുമില്ല, നല്ല കരിനീലാകാശം, നല്ല മനോഹരമായ വെളിവുള്ള, നല്ല വെളിച്ചമുള്ള പ്രകൃതി, മനോഹരം, വളരെ ശാന്തത. രാജാവ് ആ പടം മാറ്റിവെച്ചു. അടുത്ത പടം, അത് ഒരു വലിയ വനം, പാറക്കെട്ടുകളുടെ വലിയ വനം. പാറക്കെട്ടുകൾ തട്ടിമുട്ടി ഒരു നദി ഇങ്ങനെ ഒഴുകി വരുന്നു. നദി അങ്ങ് ചിലയിടത്ത് നിന്നും ചിലയിടത്ത് നല്ല വേഗത്തിൽ ഒഴുകി നദി ഇങ്ങ് വരുന്നു. ആ നദി ഒന്ന് വലിയൊരു വെള്ളച്ചാട്ടം, ഭയങ്കരമായൊരു വെള്ളച്ചാട്ടം, കുത്തനെ വീഴുന്ന വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത്, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു കൊമ്പ് നീണ്ടു കിടക്കുന്ന ഒരു മരം. ആ മരത്തിൽ ഒരു കൊച്ചു പക്ഷി ഒരു കൂട് കൂട്ടിയിരിക്കുന്നു. ആകാശം മേഘാവൃതമാണ്. കൊടുങ്കാറ്റ് ആഞ്ഞ് വീശാൻ തുടങ്ങുന്നു. കൊടുങ്കാറ്റിൽ ഈ വൃക്ഷത്തലപ്പുകൾ ആടി ഉലയുന്നു. ആ പക്ഷി അവിടെ കൂട് കൂട്ടുന്നു. അവിടെ ഇടയ്ക്ക് മിന്നൽ പിണരുകൾ ജ്വലിച്ച് തിളങ്ങുന്നു. ഇടിവെട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നു. എല്ലാം ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. കഴിഞ്ഞ് ആ കൊച്ചു കിളി അവിടെ കൂട്ടുകൂട്ടി, അതിനൊരു ഒരു പ്രയാസവുമില്ല, അതിങ്ങനെ സുന്ദരമായി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരച്ചില്ല ചലിച്ചുകൊണ്ടിരിക്കുന്നു, ആടിക്കൊണ്ടിരിക്കുന്നു. ആ പക്ഷിക്കൊരു കൂസലമില്ല. കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങുന്നു, പക്ഷിക്കൊരു കൂസലമില്ല. പറന്നു പോകാം. എത്ര കൊടുങ്കാറ്റ് വീശിയാലെന്താ അങ്ങ് പറക്കും. എത്ര ഉഗ്രമായി കാറ്റ് വീശിയാലെന്ത്, ഇടിവെട്ടുണ്ടായാലെന്ത്, മിന്നൽ പിണര് വീശിയാലെന്ത്, ഒന്നുമില്ല. ആ പക്ഷിക്ക് ഒന്നിനെക്കുറിച്ചും ആകുലമില്ല, ഒന്നിനെക്കുറിച്ചും ആങ്സൈറ്റി ഇല്ല, മനസ്സിൽ വിഷമമില്ല, പേടിയില്ല, ഹൃദയം സ്വസ്ഥമാണ്. രാജാവ് ആ പടത്തിന് ഒന്നാം സമ്മാനം കൊടുത്തു. ഇതാണ് ഏറ്റവും നല്ലത്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സന്തോഷമായി സമാധാനമായി ഇരിക്കാൻ സാധിക്കുക. പ്രശ്നം മാറിയിട്ടല്ല സമാധാനം, ദുരിതങ്ങൾ മാറിയിട്ടല്ല സമാധാനം, കഷ്ടതകൾ മാറിയിട്ടല്ല സമാധാനം. കഷ്ടപ്പാടും ദുരിതവും പണത്തിൻ്റെ ഞെരുക്കവും എല്ലാ പ്രയാസവുമായി വലയുന്ന സമയത്ത് ഹൃദയം ശാന്തമായിട്ടിരിക്കുക. അത് ഞാൻ പറയട്ടെ, പറയാൻ പേടിയാണ്. പ്രശ്നം വരുമ്പോൾ നാം ആടിപ്പോകും, പ്രശ്നം വരുമ്പോൾ നാം വലഞ്ഞു പോകും, ചിലപ്പോൾ നാം ആടിയിരുന്നു പോകും, ചിലപ്പോൾ മ്ലാനവതൻ്റായി ഇരുന്നു പോകും, മനസ്സ് തളർന്നു പോകും. ശരിയാണ്. പക്ഷേ യഥാർത്ഥമായ സമാധാനം ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തിയാൽ, യേശു ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തിയാൽ നാം ഭാഗ്യശാലികളായിരിക്കും. യേശു ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തിയാൽ നാം അനുഗ്രഹീതരായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്നുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങളേത് സഭയിലുള്ളവരായിക്കൊള്ളട്ടെ, സഭയൊന്നും മാറണ്ട. നിങ്ങളേത് പള്ളിയിൽ പോകുന്നവരാകട്ടെ, പള്ളിയും മാറണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങളേത് കൂട്ടായ്മയിൽ പോകുന്നവരാകട്ടെ, കൂട്ടായ്മയും മാറണ്ട. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവുമായി ഒരു സ്നേഹബന്ധം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? യേശു ക്രിസ്തുവുമായി ഒരു സ്നേഹബന്ധം, യേശു ക്രിസ്തുവിനോടൊരു അടുപ്പം, ഇൻറ്റിമസി ടുവേഡ്സ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുള്ളതായ ഒരു ഇൻറ്റിമസി, അത്രമാത്രം അടുപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ക്രിസ്തുവിനോടുള്ളതായ ഒരു ചേർച്ച, നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ട് എന്നുള്ളതായ ഒരു ഉറപ്പ്, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ളതായ ഒരു ഉറപ്പ്, നിങ്ങൾ ഭാരം വരുമ്പോൾ നിങ്ങൾക്ക് ചാരാൻ യേശുവിന് തിരുമാറുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. അപ്പോസ്തലനായ യോഹന്നാൻ ചാരിയ ആ മാറ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.
അപ്പോസ്തലന് ആശ്വാസവരളിയ ആ തിരുവിരാവ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അനുഭവമാണോ ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ തികഞ്ഞവനായിട്ടല്ല പറയുന്നത്, പക്ഷെ ഞാനൊന്ന് പറയാം. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ, വിഘ്നങ്ങൾ, ജീവിതത്തിൽ അനേകമനേകം പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഈ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ യേശുവിൻ്റെ പാദത്തിലിരുന്നിട്ടുണ്ട്. അവൻ്റെ തലോടലേറ്റിട്ടുണ്ട്. അവൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ യോഗ്യനായതുകൊണ്ടല്ല, ഞാൻ കൊള്ളാകുന്നതായതുകൊണ്ടുമല്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നല്ല പോലെ അറിയാം ഞാൻ ആരാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എത്ര നിസ്സാരനാണെന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എന്നാൽ ഈ സ്നേഹവാനായ ക്രിസ്തു എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏകാഗിയായി വലഞ്ഞപ്പോൾ അവൻ എനിക്ക് തുണയായി വന്നിട്ടുണ്ട്. ഞാൻ ആരോരുമില്ലെന്ന് കരഞ്ഞപ്പോൾ അവൻ എന്നെ എടുത്ത് താങ്ങിയിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽപ്പെട്ട് ഉലഞ്ഞപ്പോൾ അവൻ എന്നെ തിരുമാറോട് അണച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നും പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് എൻ്റെ യേശുവെ എഴുതി വിളിക്കുമ്പോൾ അവൻ ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വിഷമിച്ച് വലഞ്ഞ് ഞാൻ കരയുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് അടുത്തടുത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ വന്ന് ഇങ്ങനെ പയ്യെ എൻ്റെ അരികത്തോട് വന്നിട്ട്, ഒരു ഭാഗത്ത് വന്നിട്ട് അവൻ്റെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇതൊരു യാഥാർത്ഥ്യമാണ്. യേശു ഒരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം പോക്കുന്ന ഈ ക്രിസ്തു, കഴിഞ്ഞകാല ജീവിതത്തിലെ പോരായ്മകളെല്ലാം മാറ്റുന്ന ഈ ക്രിസ്തു, കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ ക്ഷീണങ്ങളും മാറ്റുന്ന ഈ നല്ലവനായ യേശു. യേശുവിനെ നിങ്ങൾ അറിയാതെ പോകരുത്. യേശുവിനെ നിങ്ങൾ മറികടന്ന് പോകരുത്. യേശു നിങ്ങളുടെ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ നേരെ കരനീട്ടി നിൽക്കുകയാണ്. മകനെ, ഞാൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ പ്രിയമകളെ, ഞാൻ വാഴ്ത്തട്ടെ എന്നാണ് ചോദിക്കുന്നത്. നിൻ്റെ കേടുകൾ ഞാൻ പോകട്ടെ എന്നാണ് ചോദിക്കുന്നത്. നിൻ്റെ പാപകൾ ഞാൻ കഴുകട്ടെ എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞകാല ജീവിതം മാറ്റി തരട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഒരു പുതിയ ജീവിതം തരട്ടെ എന്നാണ് ചോദിക്കുന്നത്. അവൻ്റെ സ്നേഹം നിങ്ങളെ മാടി മാടി ചേർക്കുകയാണ്, മാടി മാടി അടുപ്പിക്കുകയാണ്. അവൻ്റെ സ്നേഹം നിങ്ങളെ തലോടുകയാണ്. ആ കുരിശിലെത്തിരി രക്തം നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരക്തം നിങ്ങളുടെ പാപക്കറകൾ കഴുകുകയാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പോരായ്മകളെല്ലാം മാറ്റിത്തരികയാണ്. എല്ലാം മാറ്റി നിങ്ങളെ ശുദ്ധീകരിച്ച് തൻ്റെ മഹത്വമുള്ള രാജ്യത്തിന് യോഗ്യരാക്കി തീർക്കുവാൻ അധ്വാനിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഇപ്പോൾ നിങ്ങളൊന്ന് കാണുക. തൊട്ടരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കാണുക. നിങ്ങൾ ക്രിസ്തുവിനെ മറികടന്ന് പോകല്ലേ. നിങ്ങളേത് പ്രായത്തിലുള്ളവരാണെങ്കിലും നിങ്ങളിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് യേശുവിനെ കാണുക. ദൂരെ ദൂരെ ഇരുന്നു കൊണ്ട് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ, നിങ്ങളും കാണുക യേശുവിനെ. ഈ സ്നേഹനിധിയെ നിങ്ങൾ കാണുക. സ്നേഹം മാത്രമായ യേശുവിനെ നിങ്ങൾ കാണുക. കാരുണ്യം മാത്രമായ യേശുവിനെ നിങ്ങൾ കാണുക. കൃപയുടെ നിറവായ യേശുവിനെ നിങ്ങൾ കാണുക. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുക. ആരെയും യേശു വെറുക്കുന്നില്ല, ആരെയും യേശു പകയ്ക്കുന്നില്ല. നിങ്ങൾക്ക് പാപം വന്നുപോയി, ശാപകരമായി വലതും വന്നുപോയി എങ്കിലും കർത്താവ് നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് പാപബോധം തന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളെ കഴുകിയെടുത്ത് അനുഗ്രഹിക്കാൻ യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. യേശുവിൻ്റെ ആണിപ്പാടുള്ള കാര്യം നിങ്ങളെ നേരെ നീട്ടിയിരിക്കുകയാണ്. മകനെ വരിക, മകളെ വരിക. വരൂ, ആശ്വാസം പ്രാപിക്കുക. വരൂ, ആനന്ദം പ്രാപിക്കുക. വരൂ, എൻജോയ്മെൻ്റ് അനുഭവിക്കുക. വരൂ, സമാധാനം പ്രാപിക്കുക. അനുഗ്രഹീതമായ ശോഭനമായ നല്ല ഭാവി നെയ്തെടുക്കുക. നിങ്ങൾക്ക് ഞാനെല്ലാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നിൽക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ കൊടുത്തു എന്ന ഉറപ്പ് നിങ്ങൾ കിട്ടിയോ? യേശു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നുവെന്നും യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ കൊടുത്തു എന്നുള്ള ആ ഒരു ധൈര്യം നിങ്ങൾ കിട്ടിയോ എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായകമായി സുദിനമായി മാറട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതം യേശുവിന് കൈമാറുന്ന ദിവസമായി തീരട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറിക്കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്ന സുദിനമായി മാറട്ടെ. ഇന്ന് നിങ്ങൾ അനുഗ്രഹീതരായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. അപ്പോൾ നിൻ്റെ ഈ മക്കളുടെ തീരുമാനങ്ങൾ മുദ്രവയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ സമർപ്പണങ്ങൾ മേൽ അവിടുത്തെ പരിശുദ്ധാത്മ ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവളുടെ രണ്ടാമത് വരുമ്പോൾ എല്ലാവരെയും ചേർത്തണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാർ പറന്ന് ഉയരുമ്പോൾ എല്ലാവരെയും തിരുവിസന്നിധിയിലേക്ക് ചേർത്തണച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9 1
4230309 6